ദൈവത്തെ സംബന്ധിക്കാനായിട്ട് ദേവാലയത്തിൽ എത്തുന്ന എല്ലാ അവസരത്തിലും ഉപ്പാനെ സ്വീകരിക്കുക എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് കരുതണം. നിർബന്ധമായിട്ട് കരുതണം. കുർബാനെ സ്വീകരിക്കാതെ കുർബാനെ സംബന്ധിച്ചിട്ട് പോകുന്ന ഒരു അനുഭവം ഉണ്ടാവരുത്. അല്ലെങ്കിൽ ഉള്ളത് നമ്മൾ ഒരു ദിവസം രണ്ടാം പ്രാവശ്യം കുർബാനെ സംബന്ധിക്കുന്നു, സഭയുടെ നിർദ്ദേശമുണ്ട് ഒരു ദിവസം ഒന്ന് മൊത്തം കുർബാന സ്വീകരിച്ചാൽ മതി, അതനുസരിച്ച് രണ്ടാം പ്രാവശ്യം കുർബാന സംബന്ധിക്കും, കുർബാന സ്വീകരിക്കേണ്ട. അതല്ല എങ്കിൽ കുർബാന സംബന്ധിക്കുന്ന ഓരോ അവസരത്തിൽ ഞാൻ ഈശോയെ സ്വീകരിക്കണം. ചിലപ്പോൾ നമ്മൾ പറയും സ്വീകരിക്കുന്ന ആഗ്രഹം ഉണ്ടെച്ചാൽ, പക്ഷേ ഞങ്ങൾ പോലെ ഭാവാവസ്ഥയിലൊക്കെ ആണെങ്കിൽ അവർക്ക് കുറവുള്ളപ്പോൾ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? അതൊരു പോരായ്മയല്ലേ? അവഹേളനമായി പോവില്ലേ? ഒന്ന് കുറഞ്ഞ സ്പാനത്തിൽ 27 വാക്കുകൾ അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, ആത്മശോധന ചെയ്തതിനു ശേഷം മാത്രമേ കർത്താവിൻ്റെ തിരിച്ചുരക്തം സ്വീകരിക്കാവുള്ളൂ. ആത്മശോധന ചെയ്ത് നമ്മുടെ പാപങ്ങളെ കുറിച്ചൊരു ബോധ്യമെടുത്ത് പാപങ്ങൾ അനുദിവിച്ച് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നമ്മൾ കുർബാനെ സ്വീകരിക്കാൻ അണയണം. അങ്ങനെ അണയാവുള്ളൂ. ഇനി നമ്മൾ ഗൗരവമുള്ള പാപത്തിൻ്റെ അവസ്ഥയിലാണ് എങ്കിൽ നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ തന്നെ കുമ്പസാരിക്കാൻ ഒരു ചിലപ്പോൾ നേരത്തെ വരിക, കുർബാനയ്ക്കും അച്ഛനെ പകർത്തി കുമ്പസാരിക്കാൻ പറ്റുമോ നോക്കുക. അത് പറ്റാതെ വന്നാൽ എന്ത് ചെയ്യണം? കുർബാന കഴിയുമ്പോൾ കുമ്പസാരിക്കാൻ അച്ഛനെ സമീപിക്കാനായിട്ട് മനസ്സുകൊണ്ട് ഒരുങ്ങുക. ഈശോയുടെ പറയും, എൻ്റെ ഈശോയെ, ഇനി എൻ്റെ പാപങ്ങൾ എൻ്റെ ഒന്ന് സംഭവിച്ചു പോയി കഴിഞ്ഞ ദിവസം അങ്ങേക്ക് എൻ്റെ ഹൃദയത്തിൽ എഴുന്നേറ്റ് വരാനുള്ള ഒരുക്കമൊന്നും എൻ്റെ ഉള്ളിലില്ല, അശുദ്ധമാണത്, പാപം നിറഞ്ഞിരിക്കുന്നു. പക്ഷേ എൻ്റെ ഈശോയെ, എനിക്ക് അങ്ങേ വേണം, അങ്ങനെ ഹൃദയത്തിലേക്ക് വരാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. പാപത്തിൻ്റെ മോചനത്തിനായിട്ട് മുറിക്കപ്പെട്ട ശരീരമാണല്ലോ, ചിന്തപ്പെട്ട രക്തമാണല്ലോ അങ്ങടി വെൽത്താരിയും വലിയ ഞങ്ങൾക്ക് കിട്ടുന്നത്. അവിടെ എൻ്റെ ഉള്ളിലെ പാപം എല്ലാം നീക്കാൻ ഈശോയെ അങ്ങ് വരണമേ. ഇനി എൻ്റെ പാപങ്ങൾ ഞാൻ മാപ്പ് ചോദിക്കുന്നു, ഏറ്റു പറയുന്നു, ഞാനത് ഏറ്റവും അടുത്ത അവശത പറ്റുന്നുണ്ട്, ഇന്ന് കുർബാന കഴിയുമ്പോൾ തന്നെ കുമ്പസാരിച്ചു കൊള്ളാം എന്നുള്ള ഗൗരവപൂർണമായ ഏറ്റുപറച്ചിലും ബോധ്യം അനുതാപമായിട്ട് നമ്മുടെ കുർബാനെ സംബന്ധിച്ച് ഈശോ സ്വീകരിക്കാനായിട്ട് വരുന്നിടത്ത് ഒരയോഗ്യതയും ഇല്ല, അവഗണനയില്ല, കർത്താവിൻ്റെ ശരീരത്തിൽ ഇന്നതിന് തെറ്റിക്കുന്ന അവസ്ഥയില്ല എന്ന് നമ്മൾ അറിയണം. എങ്കിലും ആർക്കെങ്കിലും വലിയ ഗൗരവമുള്ള എന്തെങ്കിലും വീഴ്ച വന്നു പോയി, പാപത്തിൽ പെട്ടുപോയി, അതുകൊണ്ട് മനസ്സാക്ഷി സമ്മതിക്കുന്നേ ഇല്ല, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് കുർബാന സ്വീകരിക്കാൻ കുമ്പസാരിക്കാൻ പറ്റുകയല്ല, അങ്ങനെയാണെങ്കിൽ കുമ്പസാരിച്ചിട്ട് തന്നെ സ്വീകരിച്ചാൽ മതി. മനസ്സാക്ഷി നമ്മളെപ്പോഴും മാനിക്കണം. കാരണം നമ്മുടെ മനസ്സാക്ഷി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണ് നമ്മൾ കേൾക്കുന്നത്. അതിനെ അവഗണിക്കരുത്. പക്ഷേ അനാവശ്യമായ സംശയം വെച്ചുകൊണ്ട് നമ്മൾ മാറി നിൽക്കാൻ ഇട വരരുത്. അത് ഈശോയ്ക്ക് ഇഷ്ടമില്ല, ഈശോയ്ക്ക് സങ്കടമാണ്. ഓരോ ദിവസവും നമ്മൾ ഓരോരുത്തരുടെ ഉള്ളങ്ങളിലേക്ക് വരാനും നമ്മുടെ കൂടെ നമ്മുടെ ജീവിത മേഖലയിലേക്ക് ഒപ്പം ആയിരിക്കാനുമാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഫൗസ്റ്റീനയുടെ ഡയറിയിൽ 156 ഖണ്ഡികയിൽ ഫൗസ്റ്റീന എഴുതിയിരിക്കുകയാണ്, ഒരിക്കൽ ശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് ഞാൻ അധ്യായി ആഗ്രഹിച്ചു എന്നാൽ എനിക്കൊരു സംശയം തോന്നിയതിനാൽ സ്വീകരിച്ചില്ല. ഇത് പ്രമാണിച്ചാൽ വളരെ സാധിച്ചു. എന്ന് വെച്ചാൽ കുർബാന സ്വീകരിക്കണമെന്ന് ഒരുങ്ങി കുർബാനയെ സംബന്ധിച്ച്, പക്ഷേ ഒരു സംശയം, ഒരു പാപം സംഭവിച്ചോ ഈശോയ്ക്ക് അപ്രീതി വരുത്തിയോ അയോഗ്യതയിലാണോ എന്നുള്ള ഒരു ചിന്ത വന്നു. അതുകൊണ്ട് കുർബാന സ്വീകരിക്കാനായിട്ട് മനസ്സ് വന്നില്ല, അങ്ങനെ സംശയിച്ചു, അതുകൊണ്ട് സ്വീകരിച്ചില്ല ഒരു കുർബാനയിൽ, ഭവിഷ്യത്തിലെ കുർബാന സ്വീകരിച്ചില്ല. ഇത് പ്രമാണിച്ച് ഞാൻ വളരെ സഹിച്ചു. വേദന കൊണ്ട് എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുമെന്ന് തോന്നി. ജോലി ചെയ്തപ്പോഴെല്ലാം എൻ്റെ ഹൃദയം വേദനിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ ഭവിഷ്യത്തിനെ വിഷമിച്ചായിരിക്കുമ്പം പെട്ടെന്ന് ഈശോ എൻ്റെ അരികിൽ വന്ന് പറഞ്ഞു, എൻ്റെ മകളെ, നിന്റെ പാപം മാരകമാണെന്ന് നിനക്ക് ബോധ്യമുള്ളപ്പോഴല്ലാതെ ഒരിക്കലും വിശുദ്ധ കുർബാന സ്വീകരണം മുടക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ സ്നേഹത്തിൻ്റെ ഈ രഹസ്യത്തിലൂടെ നീയും ഞാനുമായുള്ള ഐക്യത്തെ തടസ്സപ്പെടുത്തുവാൻ ഒരു സംശയത്തിനും ഇടം കൊടുക്കരുത്, ഇടമാകാതിരിക്കട്ടെ. വലിയ ഒരു തീക്കുണ്ടത്തിലേക്ക് എറിയപ്പെടുന്ന വൈക്കോൽ തുരുമ്പ് പോലെ നിന്റെ നിസാര വീഴ്ചകൾ എൻ്റെ സ്നേഹത്തിൽ അപ്രത്യക്ഷമാകും. വിശുദ്ധ കുർബാനയിൽ എന്നെ സ്വീകരിക്കാൻ മടിച്ചതാണ് എന്നെ കൂടുതൽ ദുഃഖിപ്പിച്ചതെന്ന് നീ അറിയുക. ഏതോ ഒരു പാപമുണ്ടായി, അത് ഈശോയെ വേദനിപ്പിച്ചല്ലോ, അവിടെ തനിക്ക് ഈശോ സ്വീകരിക്കാൻ കുർബാന സ്വീകരിക്കാൻ യോഗ്യതയില്ലല്ലോ എന്നൊരു നൊമ്പരം ഭവിഷ്യനേക്ക് ഉണ്ടായി. കുർബാന സ്വീകരിച്ചില്ല. അപ്പം ഈശോ പറയുകയാണ്, ആ ഒരു ചെറിയ വീഴ്ച പാപം നിനക്കുണ്ടായി, നീ ചെയ്തു എന്നുള്ളത് ശരിയാണ്. ആ പാപം പെടി നീ എന്നെ വേദനിപ്പിച്ചതിനേക്കാൾ എനിക്ക് നൊമ്പരമുണ്ടായത് നീ എന്നെ സ്വീകരിക്കാൻ വരാതിരുന്നപ്പോഴാ. കുർബാനെ സംബന്ധിച്ച് കുർബാന സ്വീകരിക്കാതിരുന്നപ്പോഴാണ്. അവിടെ അങ്ങനെ ചെയ്യരുത്. അവിടെ ഈശോ എടുത്തു പറഞ്ഞ ബാക്കി നമ്മൾ ശ്രദ്ധിച്ചല്ലോ, മാരകപാപമാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ടാലല്ലാതെ നീ കുർബാന സ്വീകരണം മുടക്കരുത്. അപ്പം നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ കുറിച്ചുള്ള ചിന്ത, അവബോധം നമുക്ക് വരുമ്പോൾ, കുർബാനെ സംബന്ധിക്കാൻ വരുമ്പോൾ, നമ്മൾ അതിനൊന്ന് അവഗണിച്ചുകൊണ്ട് ചുമ്മാ വന്ന് കയറി കുർബാന സ്വീകരിക്കരുത്. പാപങ്ങളെക്കുറിച്ച് ആത്മശോധന ചെയ്യണം, അനുദപിക്കണം, മാപ്പ് ചോദിക്കണം. എങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ, അതുപോലെ ഗൗരവമുള്ളൊരു മാരകപാപത്തിൽ പെട്ടു എന്നുള്ള ഉറപ്പ് മനസ്സാക്ഷിയിൽ ഉണ്ടെങ്കിലല്ല ഉണ്ടായിരുന്നാൽ മാത്രമേ കുർബാന സ്വീകരണം മുടക്കാവൂ. ഇതാണ് ഈശോയുടെ മനസ്സ്.